തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വാദത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് ആവർത്തിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ. ആരോപണം മേയർ ആര്യ രാജേന്ദ്രൻ നിഷേധിച്ചതാണ്. ആരോപണം തെളിയിക്കത്തക്ക തെളിവുകൾ ഹർജിക്കാരന്റെ പക്കലില്ലെന്നും സർക്കാർ. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ക്രൈംബ്രാഞ്ച് അന്വേഷണം, വിജിലൻസ് അന്വേഷണം ഒക്കെ CBI അന്വേഷണം വേണ്ടതില്ല എന്ന് വാദിക്കാൻ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഒരു സംശയമില്ല, നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ അക്കാര്യം പറഞ്ഞതാണ്. വിജിലൻസ് ഒരു പ്രിലിമിനറി എൻക്വയറി ഈ വിഷയത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഈ കേസ് എടുക്കുകയും അതിലൊരു FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം കോടതി മുൻപാകെ സർക്കാർ സമർപ്പിച്ചു. ഇന്നും ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. ജസ്റ്റിസ് കെ ബാബുവിന്റെ സിംഗിൾ ബെഞ്ച് മുമ്പാകെയാണ് ഇത് പരിഗണനയ്ക്കെടുത്തത്. വിവാദ കത്തിന്മേലുള്ള ആരോപണം മേയർ ആര്യ രാജേന്ദ്രൻ നിഷേധിച്ചതായി ഇന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നിഗൂഢമായ കത്തിന്റെ പേരിൽ കൂടുതൽ അന്വേഷണം ആവശ്യമില്ല എന്നാണ് സർക്കാർ ഇന്നിപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കേസിൽ ക്രൈംബ്രാഞ്ച് 10 പേരുടെ മൊഴികളും രേഖകളും ശേഖരിച്ചിട്ടുണ്ട്. ആരോപണം തെളിയിക്കത്തക്ക തെളിവുകൾ ഈ ഹർജിക്കാരന്റെ കൈവശമില്ല എന്നും സർക്കാർ ഇന്ന് ചൂണ്ടിക്കാട്ടി. വിവാദ കത്തിന്മേൽ അതിനാൽ തന്നെ CBI അന്വേഷണം ആവശ്യമില്ലെന്നും സർക്കാർ ഇന്ന് കോടതിയിൽ ആവർത്തിച്ചു. ആര്യ രാജേന്ദ്രൻ ഈ വിഷയത്തിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ വാദങ്ങൾ വിശദമായി കേട്ട കോടതി ഇത് വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. വൈകാതെ ഈ വിഷയത്തിൽ വിധിയുണ്ടാകും. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.